പ്രശസ്ത ചെറുകഥാകൃത്ത് എൻ എസ് മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. വിരഗുളികകളുടെ കാര്യം അങ്ങനെ ഓർത്ത് നിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നാണ് സിസ്റ്റർ മാർത്ത ആപ്പീസ് മുറിയിലേക്ക് കയറി വന്നു. അപ്പോൾ അവരുടെ ചൊടി കാണുമ്പോഴെല്ലാം മീറത്തിലെ അവരെ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്ന് അവരിങ്ങനെ പറയണം. അപ്പോൾ കേട്ടത് ശരിയാണോ? അയ്യോ കഷ്ടം, ഇന്ദിരാഗാന്ധി ഇൻഡോറിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൻ്റെ മൈതാനത്ത് ഒരിക്കൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് എന്ന് സിസ്റ്റർ മാർത്ത ആ സമയത്ത് ഇങ്ങനെ പറയാൻ. അവർക്ക് കിട്ടിയ മാലകളും ചെണ്ടുകളും ഒക്കെ കുട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തു. അത് അവരുടെ പതിവാണത്രയും. ചെരുപ്പിടാത്ത ആദിവാസി കുട്ടികൾ കാട്ടുമൃഗങ്ങളുടെ തഞ്ചത്തിൽ ഓടി നടന്ന് അവയൊക്കെ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആവേശം കയറി. ചെണ്ടുകളിൽ നിന്ന് പൂക്കൾ പറിച്ചെടുത്ത് അവർ എറിയുവാൻ തുടങ്ങി. പക്ഷേ കുട്ടികൾ വിടുമോ? ഒറ്റ എണ്ണം നിലത്ത് വീഴാൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ അവർക്ക് ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഓരോ ഓർമ്മ അവിടെ പങ്കുവയ്ക്കുകയാണ് സിസ്റ്റർ മാർത്തയ്ക്ക്. അപ്പോൾ സന്ധ്യയ്ക്ക് ടി വിയിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ആദ്യമായിട്ട് വന്നു. അന്ന് അത്താഴത്തിന് വളരെ കുറച്ച് പേര് മാത്രമേയാണ് ഊൺമുറിയിൽ വന്നുള്ളൂ. സിസ്റ്റർ കരുണ കുറേ നേരം പിയാനോ വായിച്ചിരുന്നു. 96 വയസ്സുള്ള സിസ്റ്റർ മേരിയാണെങ്കിൽ സാധാരണയായിട്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നതെങ്കിലും അന്ന് വടി കുത്തിപ്പിടിച്ച് ഊൺമുറിയിലെത്തി എല്ലാവരുടെയും കൂടെ ഇരിക്കാനോ ഒത്തിരി നാളായി എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട്. അപ്പോൾ ചിഹ്നൻ വായിച്ചിരുന്ന സിസ്റ്റർ ഡേവിസ് പുറപുറുക്കാതെ ടി വിയിലേക്ക് അങ്ങനെ തുറച്ചു നോക്കിയിരുന്നു. സിസ്റ്റർ കത്രീന വീൽചെയർ ഉരുട്ടി ടി വിയിൽ നിന്നും അകലത്തിലേക്ക് നീങ്ങി. അപ്പോൾ സിസ്റ്റർ മാർത്ത കരയുന്നുണ്ടായിരുന്നു. ആ പൂച്ചെണ്ടുകൾ കൊണ്ടുള്ള വോളിബോൾ കളി എനിക്ക് മറക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മാർത്ത ഇത് കേട്ടപ്പോൾ കരയുണ്ടായിരുന്നു. അപ്പോൾ റൂം ഹീറ്ററുകളുടെ ചുവന്ന വെളിച്ചത്തിൽ കന്യാസ്ത്രീകളൊക്കെ ഉറങ്ങാനായിട്ട് കടന്നു. അപ്പോൾ ഒന്നാം നിലയിലുള്ള ഇവരുടെ മുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവരും വിളക്കണിച്ച് കിടക്കുകയാണ്. അപ്പോൾ കമ്പിളി പുതപ്പിൻ്റെ ഉള്ളിൽ അവരങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിറ നവംബർ ലെ തണുപ്പ് കൊണ്ടല്ല ഈ രാജ്യത്തിനെ മുഴുവൻ ബാധിച്ച പനിക്കോളിൽ നിന്നാണ് എന്ന് അവർക്കങ്ങനെ തോന്നിയെന്ന് പറയാൻ. കാരണം ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്ന് അത് ആ ഒരു കാര്യം അറിയുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താവും എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോൾ സിസ്റ്റർ ആഞ്ചലിക്കായെ കൂട്ടിക്കൊണ്ട് വന്ന സിസ്റ്റർ സിസിലി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സിസ്റ്റർ അഗത അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഗത ചോദിച്ചു, അഗത അവരുടെ പിന്നാലെ കോട വീണ രാത്രിയിലേക്ക് അങ്ങനെ നോക്കി. എന്നിട്ട് അത് ലോകാരംഭത്തിൽ അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട കടൽ പോലെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. തൊണ്ടകീറി ദൈവം അതിന് ശബ്ദം കൊടുക്കുവാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ സിസ്റ്റർ അഗതയ്ക്ക് അങ്ങനെ തോന്നുകയാണ്. സിസ്റ്റർ ഈ മുറിയിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് ബിഷപ്പ് ഹൗസിൽ നിന്നും തോമാച്ച ഫോൺ ചെയ്തു, ബഹളം തുടങ്ങിയിട്ടുണ്ട്, സർദാർജിമാരെ കൂട്ടത്തോടെ കൊല്ലുന്നു, വാതിലുകളെ ശരിക്കും അടച്ച് താഴെയിടണം, ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ ഇപ്പോൾ തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മേൽവശം കൂർത്ത ഗോതിക് വാതിലുകളും ജനലുകളൊക്കെ അടച്ചു. ഒരു റൂം ഹീറ്ററിൻ്റെ ചുറ്റും സിസ്റ്റർ സിസിലിയും സിസ്റ്റർ ആഞ്ചലിക്കയും സിസ്റ്റർ കത്രീനയും കൈ ചൂടാക്കിയിരിക്കുന്നുണ്ട്. 96 വയസ്സുള്ള സിസ്റ്റർ മേരി ചൂടുവെള്ളം നിറച്ച ബാഗ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പോൾ അവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സിസ്റ്റർ വിൽഫ്രെഡിൻ്റെ വലിവ് കേൾക്കാനുണ്ട്. ആ വലിവിൻ്റെ ശബ്ദം കൂടിയപ്പോൾ എഴുന്നേറ്റ് ചെന്ന സിസ്റ്റർ വിൽഫ്രെഡിന് ഓക്സിജൻ കൊടുത്തു. അപ്പുറത്തെ വെടിയൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. ഒന്നാം നിലയിലുള്ള അവരുടെ മുറിയുടെ ജനാലകൾ തുറന്ന് അവർ പട്ടണത്തെ നോക്കിയപ്പോൾ പല ഭാഗത്തും പുകയുടെ വൃക്ഷങ്ങൾ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നി. വൈകുന്നേരം ആയപ്പോഴേക്കും പുകയുടെ ഒറ്റ മരങ്ങൾ ഒരു മഹാ വിഭിന്നമായിട്ട് മാറിച്ച് ആകെ പുകയായിരുന്നു. അപ്പോൾ കാവൽക്കാരും കൂർക്ക മഠത്തിൻ്റെ ഇരുമ്പ് ഗേറ്റുകളൊക്കെ ചങ്ങലയിട്ട് പൂട്ടി. അയാൾ തുടർച്ചയായിട്ട് അങ്ങനെ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ക്ലോക്ക് ടവർ ചൗക്കിലെ സർദാർജിമാരുടെ കടകളൊക്കെ അപ്പാടെ കത്തി നശിച്ചു. മെയിൻ റോട്ടിലെ സർദാർജിമാരുടെ ടാക്സികൾ ബഹളക്കാർ മറിച്ചിട്ട് തീ വെച്ചു. സദർ ബസാറിലേക്ക് പോകുന്ന വഴിയിൽ സർദാർജിമാരുടെ ശവശരീരങ്ങളൊക്കെ കിടക്കുന്നത് കാണാനായി. രാത്രി മുഴുവനും വെടിയൊച്ചയായിരുന്നു. അപ്പോൾ ദൂരെയുള്ള മഹാനഗരങ്ങൾക്ക് മേലെ വെളിച്ചം വെളിച്ചം പൊരുന്നിരിക്കുന്നത് പോലെ തീ കത്തുന്നതിൻ്റെ ചോപ്പ് ചക്രവാളത്തിലങ്ങനെ കാണാനുണ്ട്. അപ്പോൾ നവംബർ 2 തീയതി വെടിയൊച്ച കൂടിയതേ ഉള്ളൂ. അന്തേവാസികളൊക്കെ
നീണ്ട ഹാളിൽ തന്നെ അങ്ങനെ കഴിച്ചു കൂട്ടി. മനസ്സ് നഷ്ടപ്പെട്ട സിസ്റ്റർ ഡേവിസിൻ്റെ മുഖത്ത് പോലും ആകെ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ 3-ാം തീയതി ടെലിവിഷനിൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്ര അവരെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ സിസിലി ടെലിവിഷനിൽ കാണുന്ന കാര്യങ്ങൾ കണ്ണ് ശരിക്കും കാണാത്ത 96 വയസ്സുള്ള സിസ്റ്റർ മേരിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൂട്ടം കുറവാണ്. സിസ്റ്റർ ആഞ്ചലിക്ക പറഞ്ഞു, ബഹളം കാരണം പേടിച്ച് ആരും പുറത്തേക്ക് വരുന്നില്ലായിരിക്കുമെന്ന് പറഞ്ഞു. നെഹ്റുവിൻ്റെ അന്ത്യയാത്ര കാണണമായിരുന്നു, ഞാനന്ന് ദില്ലിയിലായിരുന്നു എന്നൊക്കെ സിസ്റ്റർ ആഞ്ചലിക്ക അങ്ങനെ പറയുന്നുണ്ട്. സിസ്റ്റർ സിസിലിയുടെ ടി വി കണ്ടുകൊണ്ടുള്ള വിവരണം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. സിസ്റ്റർ മേരിക്ക് പുറമെ സിസ്റ്റർ മാർത്തയും സിസ്റ്റർ മാർഗരറ്റയും സിസ്റ്റർ സിസിലിയും ഒക്കെ ചുറ്റുമിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ദില്ലിയിലെ വിജയ് ചൗക്കിലൂടെ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യയാത്ര നീങ്ങുകയാണ്. അത് തന്നെ TVയിൽ ദ്വിമാനമായിട്ട് ആവർത്തിക്കുന്നുണ്ട്, വീണ്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ TVയിലെ അതേ ചിത്രങ്ങൾ സിസ്റ്റർ സിസിലിയുടെ വാക്കുകളായിട്ട് മാറുന്നുണ്ട്. ഒരേ ദുരന്തം 3 തട്ടുകളിൽ ആടുന്നത് അഗതയ്ക്ക്, സിസ്റ്റർ അഗതയ്ക്ക് അധിക നേരം സഹിച്ചിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുടലിൻ്റെ പേശികളൊക്കെ വലിഞ്ഞു, അവർക്ക് വാഷ്ബേസിനിൽ കുഞ്ഞിന്ന് ഛർദ്ദിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ചരിത്രം എന്നെ ശാരീരികമായി ബാധിച്ചു എന്ന് അപ്പോൾ ഇവരിങ്ങനെ വിചാരിക്കും. പിറ്റേന്ന് നവംബർ 4 കർഫ്യൂ പ്രഖ്യാപിച്ചു. അപ്പോൾ അന്ന് അന്തേവാസികളൊക്കെ കിടക്കയിൽ തന്നെ കിടന്നു, അവർക്ക് ഭക്ഷണം ഇവരും ഒറീസയിൽ നിന്ന് വന്ന സിസ്റ്റർ സിസിലിയും കട്ടിലുകളിൽ എത്തിച്ചു കൊടുത്തു. രാത്രി സിസ്റ്റർ കത്രീന വീൽ ചെയറ് ഉരുട്ടി സിസ്റ്റർ അഗതയുടെ, അതായത് നമ്മളുടെ കഥാനായികയുടെ അടുത്ത് വന്നു. എന്നിട്ട് എനിക്ക് പുറത്ത് വരാന്തയിൽ പോകണം എന്ന് പറഞ്ഞു. ഓ പറ്റില്ല എന്ന് പറഞ്ഞു. വിളക്കുകൾ അണച്ചിരിക്കുകയല്ലേ, എനിക്ക് പുറത്തേക്ക് പോകണം, പരവേശം വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിജാഗിരികൾ കരയുന്ന ശബ്ദം കേട്ടിട്ട് അന്തേവാസികൾ തലപൊക്കി നോക്കിയതേ ഇല്ല. തുറന്ന വാതിലിലൂടെ പെട്ടെന്നടിച്ച കാറ്റിൻ്റെ മുനകൾ മുറിക്കകത്തെ അകിടു ചൂടിലെ തണുത്ത ദ്വാരങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാനൊന്ന് നടക്കുവാൻ പോവട്ടെ എന്ന് സിസ്റ്റർ കത്രീന പറഞ്ഞു. കത്രീനാമ്മ വീൽ ചെയറ് ഉരുട്ടി വരാന്തയുടെ മറ്റേ മുഖത്തേക്ക് നീങ്ങി, പിന്നെ ഇങ്ങോട്ടും. അപ്പോൾ ഇവർ ഇരുട്ടിലങ്ങനെ മുഖം മാറ്റി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ വരാന്തയുടെ മറ്റേ അറ്റത്ത് നിന്നും കത്രീനാമ്മ കത്രീനാമ്മയുടെ പെട്ടെന്നുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവർ ഞെട്ടിണയോ കൊലയാളികൾ വീൽ ചെയറ് തീവണ്ടി ചക്രങ്ങളുടെ ശബ്ദത്തോടെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. കത്രീനാമ കിതയ്ക്കുന്നുണ്ടായിരുന്നു, കൊലയാളികൾ ഇരുട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അടുക്കളയിലേക്ക് ഓടി. അതിവേഗം സിസ്റ്റർ കരുണ പുറത്തുവയ്ക്ക് വന്ന സിസ്റ്റർ കത്രീനയുടെ വീൽ ചെയർ ഉന്തി മുറിക്കകത്ത് കയറ്റി വാതിലടച്ചു. അടുക്കളയിലെ ഏറ്റവും മുറിച്ചയുള്ള കത്തി തിരഞ്ഞെടുത്ത് നമ്മളുടെ കഥാനായിക ഉടുപ്പുകളുടെ ഉള്ളിൽ അത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ കന്യാസ്ത്രീകളൊക്കെ നിശബ്ദരായിരുന്നു. ആശുപത്രി മുറിക്കകത്ത് സിസ്റ്റർ വിൽഫ്രഡ് കഴുത്തിലെ മാംസപേശികളൊക്കെ ഉള്ളിലേക്ക് വലിച്ച് ഏങ്ങലിൻ്റെ ശബ്ദം കുറയ്ക്കാനായിട്ട് ഇങ്ങനെ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അപ്പോൾ നമ്മളുടെ കഥാനായികയായിട്ടുള്ള സിസ്റ്റർ അഗത കത്തി പുറത്തെടുത്തു. സിസ്റ്റർ കരുണയും സിസ്റ്റർ മാർത്തയും അവരെ തൊട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. മുട്ടിൻ്റെ ശബ്ദം ഉറക്കെ തുറക്കൂ, ദയവ് ചെയ്ത് തുറക്കൂ എന്നാണ് ഒരു സ്ത്രീ ഹിന്ദിയിൽ പറയുന്നത്, കൂടെ ഒരു കുട്ടിയുടെ കരച്ചിലും കേൾക്കാറുണ്ട്. അപ്പോൾ മഠത്തിൻ്റെ പുറത്ത് മോട്ടോർ സൈക്കിളുകളെ ഇരമ്പി വന്നിട്ട് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. അപ്പോൾ അവയുടെ ഹെഡ്ലൈറ്റുകൾ മഠത്തിൻ്റെ ചുമരുകളിൽ സർക്കസുകാരുടെ സെർച്ച് ലൈറ്റുകൾ പോലെ അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ തുറക്കൂ, അവരെന്നെ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. സ്ത്രീ വീണ്ടും കരയണം. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു സൽവാറും കമ്മീസും ഇട്ട് ദുപ്പട്ട കൊണ്ട് തലമുടിയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. തലമുടി നെറുകയിലെ ഒരു വെളുത്ത തൂവാല കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നു. ഒരു സിക്ക് കുട്ടിയും നിൽക്കുന്നു കണ്ടു. അപ്പോൾ എൻ്റെ ഭർത്താവിനെ അവർ കൊന്നു, ഇവൻ്റെ മൂത്തവൻ ബബ്ലുവിനെയും അവർ കൊന്നു, എന്നെയും കൊല്ലും എന്നാണ് അവർ പറയുന്നത്. ഇവനെയും ഉന്മാദത്തിൻ്റെ ചുരങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് അവരങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറയാം. അപ്പോൾ മോട്ടോർ സൈക്കിളിൽ വന്നവരെ മഠത്തിൻ്റെ പുറം ഗേറ്റിൽ മുട്ടുവാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ കരുണ സ്ത്രീയെയും കുട്ടിയെയും അകത്താക്കി എന്നിട്ട് വാതിലടച്ചു. പുറത്തെ കൂർക്കയോട് എന്തോ സംസാരിച്ചിരുന്നതിന് ശേഷം അവർ തിരിച്ചു പോകുന്നതും വരെ ആരും ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നവർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ കഥാനായികയായിട്ടുള്ള സിസ്റ്റർ അഗത ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ മാർത്തയാണ് ഹിന്ദിയിൽ, അല്ല നിങ്ങൾ ആരാണ്? സിസ്റ്റർ മാർത്ത ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് അമർജിത്ത് എന്നാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന കോളനിയിൽ പലരെയും അവർ കൊന്നു. ഹർമന്ദിർ
സാഹിബിലെ പട്ടാളം കയറിയതിൽ പ്രതിഷേധിച്ച് ഇത്തവണ ഞങ്ങളുടെ കോളനിയിലെ സിഖുകാർ ദീപാവളി ആഘോഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവർക്ക് ഞങ്ങളോട് അടങ്ങാത്ത അരിശെന്ന് പറഞ്ഞു. പോലീസുകാർ സഹായത്തിന് വന്നില്ലേന്ന് ചോദിച്ചു. ഞങ്ങളുടെ കോളനിയുടെ തൊട്ട് മുമ്പിലാണ് സ്റ്റേഷൻ. അവിടുത്തെ ഇൻചാർജിനെ കാണുവാൻ കോളനിക്കാർ പോയിരുന്നു. വേണ്ടത്ര ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അയാൾക്കും ഞങ്ങളോട് വെറുപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായി എന്ന് സിസ്റ്റർ മാർത്ത തന്നെ വീണ്ടും ചോദിച്ചു. അപ്പം ഞങ്ങൾ വീട് വിട്ട ഗുരുദ്വാരയിലേക്ക് നീങ്ങി. നീല ഉടുപ്പും നീല തലപ്പാവും തലപ്പാവിലെ ഇരുമ്പ് മുദ്രകളുള്ള നിഹാംഗ് സിഖുകാർ ഗുരുദ്വാരയ്ക്ക് ചുറ്റും കാവൽ നിന്നു. കഴുത്തിലെ ഹാർമോണിയം തൂക്കിയിട്ട പാട്ടുകാർ ഗുരു സ്തുതികൾ പാടി. എല്ലാവരുടെയും അരയിലെ കൃപാണം തൂങ്ങുന്നുണ്ടായിരുന്നു. ചിലരുടെ കൈകളിൽ തോക്കുകൾ. അങ്ങനെ ചുവന്നു ആ പട്ടു വിരിച്ച പീഠത്തിലെ ആദി ഗ്രന്ഥ സാഹിബായിരുന്നു. ഗ്രന്ഥികൾ അതിനെ വെഞ്ചാവരം വീശി. ഭക്തന്മാർ അതിൻ്റെ മുമ്പിലെ നാണയത്തുട്ടുകൾ ഇട്ടു. കൂട്ടുപാചകപ്പുരയിലേക്ക് വേണ്ട ഗോതമ്പ് പൊടിയും ഗുരുദ്വാരയുടെ ഒരു മൂലയിൽ അങ്ങനെ കുന്നുകൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുർദാസ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അകാലി മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഗൽസാ പന്തിന് ഇന്ന് ചോര വേണം. ഗുരുവിൻ്റെ സ്വന്തം സിഖുകാരുടെ ചോര. ഗുരുവിന് വേണ്ടി ചത്താലും ചാകാതിരിക്കുവാൻ അമൃത് ധരിച്ച സിങ്ങുകളെ. ഗുരുവിനു വേണ്ടത് ത്യാഗം. കേട്ടുവരുടെ ചോരയിലെ ഗോത്രസ്മൃതി വഹിക്കുന്ന ജീനുകൾ അങ്ങനെ നീന്തി തുടിച്ചു. എല്ലാവരും ഉറക്കെ വിളിച്ചു സത് ശ്രീ അകാലെന്ന്. ആ പോലീസുകാർ ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിൽ ചിലരൊക്കെ വീടുകളിലേക്ക് മടങ്ങി. ബാക്കിയുള്ളവർ ഗുരുദ്വാരയിലെ ക്യാമ്പിൽ കഴിച്ചു കൂട്ടിയെന്ന് വന്ന സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലാണ് അക്രമം നടന്നത്. തിരഞ്ഞു പിടിച്ച് അവർ അമർജിത്തിൻ്റെ ഭർത്താവിനെ കൊന്നു, പിന്നെ മൂത്ത മകനെയും. അപ്പോൾ അമർജിത്തിൻ്റെ കൈ ഒരാൾ കടന്നു പിടിച്ചു. അയാളുടെ കൈത്തണ്ടയിൽ മാംസനാരുകൾ അമർജിത്തെ കടിച്ചു പറിച്ചപ്പോൾ അയാൾക്ക് കൈവിടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇവനെയും വലിച്ചഴിച്ചുകൊണ്ട് ഓടി, അമർജിത്ത് പറയുന്നു. അപ്പോൾ ഓടുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ പിടിച്ച ആളിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. അയാൾ ആരാണെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. രാംജി. ഇവൻ്റെ അച്ഛന് നാലു കൂടിയ വഴിയിൽ ഒരു ഇരുമ്പുകടയുണ്ട്. ആ കട തട്ടിയെടുക്കാൻ കുറേ കാലമായി അടുത്ത കടക്കാരൻ രാംജി നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇവനും ചത്തുകഴിഞ്ഞാൽ ആ കട അയാൾക്ക് സ്വന്തമാകുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ സിസ്റ്ററോട് പറഞ്ഞത്. അമർജിത്ത് എന്ന് പറയുന്ന അഭയാർത്ഥി സിസ്റ്ററോട് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ നേർക്ക് ഇങ്ങനെ കലാപകാരികൾ വന്നത്? ഒന്ന്, സിഖുകാരെ അമർച്ച ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ സ്വന്തമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറയുകയാണ് അമർജിത്ത് ചെയ്തത്.